അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു നല്ല ഭാര്യയും ഭർത്താവുമാണോ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് ആരാണ് ആദ്യം സോറി പറയുന്നത് ആരാണ് ആദ്യം പറയേണ്ടത് എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും അത്തരം ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അസ്സാം വാഹമുല്ലാഹി വറക്കാത്തു അലഹമുല്ലാഹിറീൻ നമ്മൾ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി കബൂൽ ചെയ്യുമാറാവട്ടെ ഇതൊക്കെ നാളെ ആഹ്രത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കരമാക്കിയ സൽക്കർമ്മമാക്കി അള്ളാഹു തരട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയാണുള്ളു ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നിങ്ങൾ ഇൻട്രോയിൽ കേട്ടതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അല്ലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൂടെ ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടാകാനുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തു അങ്ങനെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബ് നോക്കിയാൽ ഒരുപാട് നിങ്ങൾ കാണാം പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തന്നെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി അതല്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആദ്യം ആര് സോറി പറയണം ഒരു ഡൗട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് അല്ലേ ഏർ ചിലപ്പോഴൊക്കെ നമ്മള് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടായാല് ആദ്യം സോറി പറയുന്ന ആള് എന്ത് ചെയ്യലുണ്ട് ഒരു ഗമാടിക്കലുണ്ട് ഞാനല്ലേ ആദ്യം സോറി പറഞ്ഞത് ഏർ നിങ്ങളല്ലോ നിങ്ങൾ തെറ്റുണ്ടായിട്ട് പോലും ഞാനാണല്ലോ പറഞ്ഞെന്ന് ഭാര്യമാരും ചില സമയത്ത് ഭർത്താക്കന്മാര് പറയുന്നുണ്ടെങ്കിൽ അവരും പറയലുണ്ട് എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ ആദ്യം സോറി പറയേണ്ടതെന്നാണ് ഇൻഷാല്ല ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ ആരാണ് പറയേണ്ടത് എന്നത് പറയുന്നുണ്ട് അതിനു മുമ്പ് തന്നെ ബന്ധത്തെക്കുറിച്ച് നമുക്ക് പറയാം നമ്മൾ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ ഇവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഏതൊരു മനുഷ്യനാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ വിശേഷണങ്ങളിൽ നിന്ന് വൈശിഷ്ട്യങ്ങളിൽ നിന്ന് വന്ന ആളുകളായത് തന്നെ പലതരത്തിലുള്ള സ്വഭാവ ഉണ്ടാവും അപ്പൊ രണ്ടുപേരും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ശരിയല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് രണ്ടുപേരും പൊരുത്തത്തോടുകൂടെ ഇണക്കത്തോടു കൂടെ വിടത് ചെയ്യുക പുറത്തു കൊടുക്കുക ഫൊർഗീവ് ചെയ്യുക ഇതൊക്കെയാണ് ഒരു ബന്ധത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സൗന്ദര്യം എന്നുള്ളത് അതില്ല എന്നുണ്ടെങ്കിൽ വളരെ ബോറായിരിക്കും ഇപ്പൊ സോറി പറയാന്നുള്ളത് അത് തൻ്റെ ഭാര്യയോടല്ലേ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനോടല്ലേ ഒരുമിച്ച് കാലാകാലം മരണം വരെയും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതത്തിലും ഉണ്ട് അവിടെയും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ ശരിയല്ലേ ഇവിടെയുള്ള ആ ഒരു സ്നേഹത്തോടു ജീവിതം നാളെ ആഹാരത്തിലും സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ ഭാര്യമാർ യഥാർത്ഥ ഭർത്താക്കന്മാർ യഥാർത്ഥ ദമ്പതിമാർ ശരിയാണ് അപ്പോ ആ ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുറത്തു കൊടുക്കുക എന്നുള്ള സംഭവം നമ്മൾ രണ്ടുപേരിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് പുരുഷൻ ഭാര്യയുടെയും ഭാര്യ പുരുഷന്റെയും ഭർത്താവിൻ്റെയും വസ്ത്രങ്ങളാണ് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രങ്ങളെ പോലെ എന്ത് ചെയ്യണം പെരുമാറണം എന്നാണ് അഥവാ വസ്ത്രങ്ങൾ അലങ്കാരമാണ് അതുപോലെ തന്നെ നമ്മുടെ ന്യൂനതകളെ മറച്ചു വെക്കുന്നതാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിൻ്റെ ന്യൂനതകളെ മറച്ചു വെക്കണം ഭർത്താവ് ഭാര്യയുടെ ന്യൂനതകളെ മറച്ചു വെക്കണം രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അലങ്കാരമാണോ അലങ്കാരമാവണം എന്റെ ഭാര്യ ഓ എത്ര ഒരു അഭിമാനിക്കാൻ അവന് വകയുണ്ടാക്കി കൊടുക്കുന്നവളാവണം എന്റെ ഭർത്താവ് അഭി അഭിമാനിക്കാൻ അവൾക്ക് അവനിക്കും വകയുണ്ടാക്കി കൊടുക്കുന്നവരാകണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പുറത്തും സഹിച്ചും ഏർ സന്തോഷിച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു ഭാര്യക്കും ഭർത്താവിനും അവരുടെ ജീവിതത്തെ അവരുടെ ദാമ്പത്യ ബന്ധത്തെ വളരെ സുഗമമായ രൂപത്തിൽ സന്തോഷമായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല നമുക്കറിയാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോ സോറി പറയുന്നത് കൂടുതലും ഭാര്യമാരായിരിക്കും അല്ലേ അവർക്ക് അങ്ങനെ കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല പിണങ്ങി നിൽക്കാൻ കഴിയില്ല പെട്ടെന്ന് അവര് ഒന്ന് സോറി പറയും ഭർത്താക്കന്മാർ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചു നിൽക്കും എത്ര പോകുമെന്ന് നോക്കട്ടെ എന്നുള്ള ആ ഒരു വാശിയിൽ ആ ഒരു ഈഗോയിൽ അവരിങ്ങനെ പിടിച്ച് നിൽക്കണേണ്ടി പറഞ്ഞ ഞാനടക്കം അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ആദ്യം അവരാ പറയാം നമുക്കും ഒന്ന് പറഞ്ഞുകൂടെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കും നമുക്കും ഒരു സോറി എന്തുകൊണ്ട് പറഞ്ഞുകൂടാം സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് പേരും സോറി പറയണം എന്നാണ് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയണം എന്നാണ് അപ്പോൾ രണ്ടുപേരും തീരുമാനിക്കണം എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ സോറി പറയാം ഭാര്യ ചിന്തിക്കണം എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാനും സോറി പറയാം ഇങ്ങനെ രണ്ടു പേരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു താഴ്മ ഒരു വിഴുതി കഴിഞ്ഞാൽ അത് വലിയ ഗുണം ചെയ്യുമെന്നാണ് ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല ആരാണോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അവർ ഫ്രീ ആണ് മനസ്സിലായില്ല ആരാണ് ഇപ്പൊ ഞാൻ പറയണ് ഇപ്പോ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി രണ്ടുപേരും തമ്മിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി അപ്പൊ ഇവൻ ഭർത്താവ് ഏറ്റു പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായത് അല്ലെങ്കിൽ നിനക്ക് ദേഷ്യം വരാൻ കാരണം എന്ന് ഭർത്താവ് പറയണം ഇതേപോലെ തന്നെ ഭാര്യയും പറയണം അതുകൊണ്ട് നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം കേട്ടോ എന്ന് ഭർത്താവ് ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറയണം എന്ന് പറയില്ല ഒരിക്കലും ഭാര്യ പറയാ ഇല്ലക്കാ നിങ്ങളുടെ അടുത്ത ഭാഗത്ത് നിന്നല്ല അത് എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായതുകൊണ്ടാണല്ലോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടത് ഈ ഒരു മനോഭാവം നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഖേദ പ്രകടനം നമ്മുടെ ഭാര്യയുടെ അടുത്ത് പോലും നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ അപ്പുറത്ത് നിന്നുള്ള പ്രതികരണം നമ്മെ ഏവരെയും നമ്മെ ഓരോരുത്തരെയും വളരെയേറെ ഊഷ്മളമാക്കുന്നതായിരിക്കും യാതൊരുവിധ സംശയമില്ല അങ്ങനെ നമ്മൾ ചെയ്ത് പരിചരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാര്യ ഭർത്തൃബന്ധത്തിനൊരു വലിയ ലോങ് ലൈഫ് ഉണ്ടാകും സന്തോഷത്തിൻ്റെ ലോങ് ലൈഫ് ഉണ്ടാകും അത് ആസ്വദിക്കാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആത്മാർത്ഥമായതു ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ജീവിതം പലപ്പോഴും നമ്മൾ പഠിക്കാൻ തയ്യാറാവണം എങ്ങനെ ഇത് സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതൊരു വലിയ എന്താ പറയുക വലിയൊരു കോഴ്സാണ് അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ജീവിതാവസാനം വരെ മരണം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഓരോരോ വർഷവും അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ എക്സാം ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം എങ്ങനെ ഭാര്യയെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അവൾക്ക് ഏതൊക്കെ രൂപത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തോട് ഞാൻ പെരുമാറേണ്ടത് ഈ രൂപത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാവണം അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് ഉണർത്തിക്കൊണ്ട് അപ്പോൾ ാര്യയും ഭർത്താവും തമ്മിലെ പിണങ്ങിക്കഴിഞ്ഞാൽ ആരാണ് ആദ്യം സോറി പറയേണ്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാകും രണ്ടുപേരും പറയണമെന്നാണ് അതിന്റെ ഉത്തരം എങ്കിലേ ഇത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ അള്ളാഹു സുബാനുഹൂത്താല നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം നല്ല ഒരു കുടുംബജീവിതം നയിക്കാനുള്ള തൗഫീഖ് നല്ല മക്കളെ പരിചരിക്കാൻ നല്ല മക്കളെ നമുക്ക് സൃഷ്ടിക്കാനും ഒക്കെയുള്ള ഒരു നല്ല തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ